Hi guys, welcome back. Kerala Blasters versus Bengaluru FC, the Southern Derby. Ashique inde iretta golukal ennu parna on goalum oru goalum thammil 1-1 ulla score line il Blasters kali avasanipichirikkana aga oru point mathramana ippolum kittirikkunnathu. എന്തായാലും ആദ്യ പകുതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫോർമേഷൻ നമുക്കൊന്ന് നോക്കാം. 4-4-2 എന്നുള്ള ഫോർമേഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ്, അൽവാരോ വാസ്കിസും പുട്ടിയും സ്റ്റാർട്ടിംഗ് ഇലവനിൽ കൊണ്ടുവന്നു. എന്തായാലും ആദ്യ പകുതിയിൽ ഒരുപാട് വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിച്ചത്. അറ്റാക്കുകൾ നടത്തുന്നുണ്ടായിരുന്നു, എന്നാലും ഡി ബോക്സിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും മൈനസ് ബോളുകൾ കൊടുത്ത് മൈനസ് കളിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കളിയുടെ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മറിച്ച് ബാംഗ്ലൂർ എഫ് സി ആവട്ടെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഗോളാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ടത് ക്ലീറ്റൻ സിൽവ എന്ന് പറയുന്ന താരത്തെ ഇന്ന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറക്കി എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മികവ് ആ ഒരു മത്സരത്തിൽ നമുക്ക് ആദ്യ പകുതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സുനിൽ ഛേത്രി ഒരു നിറമങ്ങിയൊരു പെർഫോമൻസ് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ടത് മലയാളി താരം ആഷിഖ് കുറുനിയനെ തന്നെയാണ്. ആ ഫുൾ ബാക്കിലൂടെ അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലുള്ള അറ്റാക്കുകളെല്ലാം ഈ ഒരു മത്സരത്തിൽ നമുക്ക് ഉടനീളം കാണാനായിട്ട് സാധിച്ചു. എന്നാൽ വിൻസി പറയട്ടെയും കബറയും അദ്ദേഹത്തെ നല്ല രീതിയിൽ ബ്ലോക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. മറിച്ച് ആഷിഖിൻ്റെ ചാലഞ്ച് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസി ബരേറ്റോ എന്ന് പറയുന്ന ഈ ഒരു താരത്തെ തന്നെയായിരുന്നു. ഈ ഒരു താരത്തെ വെറുതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള താരമാണ്, വളരെ സ്പീഡി ആയിട്ടുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ വിട്ട് അദ്ദേഹം അവിടെ നിന്ന് മാറുന്നത് നോക്കിയും കണ്ടും കൊണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ഇനി ആദ്യ പകുതിയിൽ ഒരുപാട് ഷോർട്ട് ഓൺ ടാർഗറ്റ് ഒന്നും ഇല്ലാതെയാണ് ഇരു ടീമുകളും കളി അവസാനിപ്പിച്ചത്. ഇനി രണ്ടാം പകുതിയിലേക്ക് പോകുമ്പോഴാണ് കഥ മൊത്തം മാറുന്നു എന്നുള്ളത്. സുനിൽ ഛേത്രിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മറിച്ച് ഒരു ഫോർവേഡിയെ കൊണ്ടുവരുന്നു. കളി മൊത്തമായി തന്നെ മാറുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. എടുത്തു പറയേണ്ടത് ഫോർമേഷൻ ചേഞ്ചും തന്നെയാണ്. 4-4-4-3-3 എന്നുള്ളൊരു ഫോർമേഷൻ കളിച്ചത് 4-4-2 ബാംഗ്ലൂർ എഫ് സി പോകുന്നു എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. മറിച്ച് അവർ നല്ല രീതിയിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം മെനയാനായിട്ട് തുടങ്ങുന്നു. നല്ല രീതിയിലുള്ള അറ്റാക്കുകളെല്ലാം തുടുത്തു വിടുന്നുണ്ടായിരുന്നു. 69-ാം മിനിറ്റിൽ ക്ലീറ്റൻ സിൽവയുടെ ഒരു ഷോട്ട് തന്നെയായിരുന്നു. ആൽബിനോ ഗോമസ് നല്ല രീതിയിൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. ആഷിഖ് കുറുനിയൻ ഒരു അറ്റാക്ക് നടത്തുന്നു, അതിൽ നിന്ന് ഒരു ഷോട്ട് മുതിർക്കുന്നു. ആൽബിനോ ഗോമസ് നിഷ്പ്രയാസം പിടിക്കേണ്ട പന്തായിരുന്നു, എന്നാൽ ചെറിയൊരു പിഴവ് മൂലം അത് കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു. അത് നേരെ ഗോൾ വലയുടെ ഉള്ളിലേക്ക് പോവുകയും ആദ്യത്തെ ഗോൾ ബാംഗ്ലൂർ എഫ് സി സ്കോർ ചെയ്യുന്നു. ഈ ഒരു ഗോൾ സ്കോർ ചെയ്ത് വെറും 4 മിനിറ്റ് മാത്രം ഇരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ അറ്റാക്കിംഗ് നേരെ മൊത്തം ഇറക്കി വിട്ട് ഗോളുകൾ സ്കോർ ചെയ്യാനുള്ള പരിശ്രമം തുടങ്ങുകയും അതിൽ നിന്ന് മാർക്കോ ലെസ്കോവിക്കിൻ്റെ ഒരു അതിഉജ്ജ്വലമായിട്ടുള്ള ഒരു ക്രോസ് നൽകാനാണ് ശ്രമിച്ചത്. മറിച്ച് അത് ക്ലിയർ ചെയ്യാൻ വന്ന ആഷിഖ് കുറുനിയൻ ഒരു പന്ത് വെളിയിലേക്ക് തട്ടി അകറ്റാനാണ് ശ്രമിച്ചതെങ്കിലും അടിച്ചത് നേരെ ഓൺ ഗോളിലേക്ക് ആവുകയും 1-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് കളി പോകുകയും ചെയ്തു. അങ്ങനെ 1-1 എന്നുള്ള സ്കോർ ലൈനിൽ കളി പോകുന്നു. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ചിഞ്ചോ ഗിൽസിനെയും അതുപോലെ ആയുഷ് അധികാരിയും കൊണ്ടുവന്ന് കളി ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ കളി അതേ ബാട്ടിലേക്ക് പോവുകയും അവരെ അവസാനത്തെ 2 മിനിറ്റ് മാത്രം ഇഞ്ചുറി ടൈമിൽ 5 മിനിറ്റാണ് അനുവദിച്ചത്. അതിൽ വെറും 2 മിനിറ്റുകൾ കൊണ്ട് മാത്രമാണ് ഇവർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതും. അത് ചെറിയൊരു ഫാൾട്ടായിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടതാണ്, കാരണം നേരത്തെ തന്നെ ഇറക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെയായിരുന്നു ഈ ഒരു മത്സരത്തിൽ നമ്മൾ എടുത്ത് കാണേണ്ടത്. എന്തായാലും ഒരു ബിഗ് സദേൺ ഡെർബി ഒരു ഡ്രോ ആയിട്ട് അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്തത് നേരിടാൻ പോകുന്നത് ഒഡീസ്യ എഫ് സി ആണ്. തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് നമുക്ക് ഈ വർഷം ഒഡീസ്യ എഫ് സിയെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുത്തേണ്ടതിന് ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി കാണിച്ചാൽ മാത്രമേ ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ മേക്കാന്നായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.